എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് 15 minutes സ്കൂൾ ഓഫ് ടൈം ടു ബി അലോട്ടഡ് ഫോർ റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ആക്ടിവിറ്റീസ്. ആൻസർ എനി 6 ആക്ടിവിറ്റീസ് ഫ്രം ദ ഗിവൺ 8 ആക്ടിവിറ്റീസ്. മൊത്തം 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ 6 നമ്മൾ ആൻസർ ചെയ്താൽ മതി. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. Activity 1, measure of angles. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇൻ ദ ഫിഗർ ആംഗിൾ AOE ഈക്വൽ ടു 110 degree. AOE 110 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ BOD? വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ BOE? ഗീവ് റീസൺസ്. സി ക്വസ്റ്റ്യൻ, നെയിം ദ ആംഗിൾ ദാറ്റ് ഫോംസ് എ ലീനിയർ പെയർ വിത്ത് ആംഗിൾ AOC. According to the figure, which among the following is wrong statement? Angle AOD and angle BOC are equal. Angle AOD plus angle BOE equal to 180 degree. Angle COE and angle DOB are opposite angles. Angle BOC and BOD form a linear pair. ഇത്രയാണ് ആക്ടിവിറ്റി 1-ന്റെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ BOD? അപ്പോൾ ആംഗിൾ BOD എന്ന് പറയുന്നത് ഏതാണ്? ഈ സംഭവമാണ് ആംഗിൾ BOD. ആംഗിൾ BOD എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനൊരു ക്ലൂ ഉണ്ട്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ BODൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ AOC. അപ്പോൾ ആംഗിൾ AOC എത്രയാണ്? 70 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ BODയും എന്തായിരിക്കും? 70 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ BOE? ഗീവ് റീസൺ. അപ്പോൾ ആംഗിൾ BOE ഇവിടെ ഏതാണ്? ഇതാണ് ആംഗിൾ BOE. ഓക്കെ, ഇതാണ് ആംഗിൾ BOE. ഇതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മളിനി കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും ഭാഗത്തിൻ്റെ ആംഗിളിൻ്റെ സമ്മത്രമായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ക്ലൂ ഇവിടെ ഉണ്ട്. ഇത് മൊത്തത്തിലാണ് 180 ഡിഗ്രി. അതായത് ഇത് ഇത്രയും സംഭവമാണ് 180 ഡിഗ്രി. അതിൽ നമുക്ക് ഇവിടെ 70 ഇല്ലേ? അപ്പം നമുക്കിത് മനസ്സിലായി. ഇത് ലീനിയർ പെയറാണ്. ലീനിയർ പെയറിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ എത്രയായിരിക്കും? 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ക്ലൂ നമുക്കുള്ളത് എന്താണ്? ആംഗിൾ AOE ഈക്വൽ ടു 110 ഡിഗ്രി. അപ്പോൾ ആംഗിൾ AOE എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ AOE. ഇത്രയാണ് ആംഗിൾ AOE. അതെത്രയാണ്? 110 ഡിഗ്രി ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടല്ലോ, ആംഗിൾ AOE 110 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ഇത്രയും പോർഷനാണ്. അപ്പോൾ ആംഗിൾ AOE 110 ഡിഗ്രി ആണെച്ചാൽ ഇത് മൊത്തത്തിൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 70 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 110 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും ആൻസർ കിട്ടി. ആംഗിൾ BOE ഈക്വൽ ടു 70 ഡിഗ്രി. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, നെയിം ദ ആംഗിൾ ദാറ്റ് ഫോം എ ലീനിയർ പെയർ വിത്ത് ആംഗിൾ AOC. ആംഗിൾ AOC ആയിട്ട് ലീനിയർ പെയറുള്ള ജോഡി ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ AOC എന്ന് പറയുന്നത് AOC. അപ്പോൾ അതിനുമായിട്ട് പേരുള്ള, അപ്പോൾ ആംഗിൾ AOC ആയിട്ട് ലീനിയർ പേരുള്ളത് ഏതാണ്? ആംഗിൾ BOC. ഓക്കെ, ആംഗിൾ BOC AOC ഇത് രണ്ടുമാണ് ഒരു ലീനിയർ പെയർ. ഓക്കെ, ആംഗിൾ AOC ആൻഡ് ആംഗിൾ BOC form a linear pair. Okay, in D question നോക്കാം. According to the figure, which among the following is a wrong statement? Wrong statement ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. First one, angle AOD and angle BOC are equal. Angle AOD and angle BOC ആർ ഈക്വൽ. അത് ശരിയാണ്. ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഡി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 70 ഡിഗ്രി. അത് ഈക്വലാണ്, ശരിയാണ്. ഞാൻ നെക്സ്റ്റ് ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഒ ഡി എന്ന് പറയുന്നത് ഇതാണ്, എ ഒ ഡി. ആംഗിൾ എ ഒ ഡി എന്ന് പറയുന്നത് ഇതാണ്, ബി ഒ ഡി എന്ന് പറയുന്നത് ഇതാണ്. ഇതും 180 ഡിഗ്രിയാണ്. അപ്പോൾ അതും കറക്റ്റാണ്. പിന്നെ ആംഗിൾ സി ഒ ഇ ആൻഡ് ഡി ഒ ബി ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആംഗിൾ സി ഒ ഇ. ആംഗിൾ സി ഒ ഇ എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ സി ഒ ഇ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ആംഗിൾ സി ഒ ഇ. പിന്നെ എന്താ പറഞ്ഞത്? ആൻഡ് ഡി ഒ ബി. ഡി ഒ ബി എന്ന് പറയുന്നത് ഏതാണ്? ഇത്. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണോ? അല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. ആംഗിൾ സി ഒ ഇ ആൻഡ് ആംഗിൾ ഡി ഒ ബി ആർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അത് തെറ്റാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 2 പാരലൽ ലൈൻസ്. ഓക്കെ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ദ ലൈൻസ് പി ക്യു ആൻഡ് എം എസ് ആർ പാരലൽ. ഇതിൽ പി ക്യു എം എസും പാരലലാണ്. ഓക്കെ, ഇതാണ് പി ക്യു, ഇതാണ് എം എസ്. ഇത് തമ്മിൽ പാരലലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പോകുന്നത്. ക്യു ടി ആൻഡ് ആർ എസ് ആർ ഓൾസോ പാരലൽ. ഇവിടെ ക്യു ടി ഏതാണ്? ക്യു ടി എന്ന് പറയുന്നത്, ആർ എസ് എന്ന് പറയുന്നത് ഇത്. അതും പാരലലാണ്. ഇഫ് ആംഗിൾ ടി ക്യു ആർ ഈക്വൽ ടു 8 ഡിഗ്രി ആൻഡ് ആംഗിൾ എം ഈക്വൽ ടു 60 ഡിഗ്രി. അതിവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എമ്മും ആംഗിൾ ക്യൂവും എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് അതർ 2 ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എം ടി ക്യു. വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് angle PQM? Explain the method used. Which among the following based on parallel lines can be used to find out the measure of angle R? Corresponding angles are equal, alternate angles are equal, co-interior angles are supplementary, co-exterior angles are supplementary. ഇത്രയും 3 question ആണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് question എന്താണ്? Find the measure of the other 2 angles of triangle MTQ. ഇവിടെ എം ടി ക്യു എന്ന് പറയുന്നത് എവിടെയാണ്? എം ടി ക്യു. എം ടി ക്യു എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ സംഭവമാണ് എം ടി ക്യു. ഓക്കെ, ഇവിടെ 60 ഡിഗ്രി ആംഗിൾ എം തന്നിട്ടുണ്ട്. പിന്നെ ക്യു ഇവിടെ തന്നിട്ടുണ്ട് 80 ഡിഗ്രി, അതും തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസിൻ്റെയും സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ 80 + 60 എത്രയാണ്? ആദ്യത്തെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 80യും 60യും കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 140 ആണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും 140 ആണെച്ചാൽ അടുത്ത ഇതെന്തായിരിക്കും? 180 - 140, ദാറ്റ് ഈസ് 40 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ പി ക്യു എം? എക്സ്പ്ലെയിൻ ദ മെത്തേഡ് യൂസ്. ആംഗിൾ പി ക്യു എമ്മിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നും. ഇവിടെ ആംഗിൾ പി ക്യു എം എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ പി ക്യു എം എന്ന് പറയുന്നത് പി ക്യു എം. ഇതാണ് ആംഗിൾ പി ക്യു എം. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അതെന്താണ് കാരണം? കാരണം ഇവിടെ എം എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 60 ഡിഗ്രി ആയിരിക്കും. അതെന്താണ് കാരണം? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണത്. ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ഇതും ഇതും ഇവ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ പാരലൽ ലൈൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ആർ? ആംഗിൾ ആറ് മെഷർ ചെയ്യാൻ നമുക്ക് ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം? അപ്പോൾ ഇവിടെ ആംഗിൾ ആറ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ആംഗിളാണ്. ഓക്കെ, ഇതാണ് ആംഗിൾ ആറ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അത് ശരിയല്ല. ആൾട്ടർനേറ്റീവ്സ് ആംഗിൾസ് ആർ ഈക്വൽ. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻറ്റ്സ്. കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻറ്റ്സ്. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി എന്ന. ഇതിലെ ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. മൊത്തം നമുക്ക് 8 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ 6 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. നമ്മളിതിൽ രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. Thank you for watching this video.